ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം നമുക്ക് അല്പനേരം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11:11 അതിൻ്റെ അവസാന ഭാഗം. ഇപ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ഈ ഇപ്താഹ് ആരായിരുന്നെന്നും തൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നുവെന്നും എല്ലാം ഈ 11:11 ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. ഇപ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു എന്ന് പറഞ്ഞാണ് ആ അധ്യായം തുടങ്ങുന്നത്. ഇപ്താഹിനെ തൻ്റെ കുടുംബക്കാർ നിരസിച്ച് തൻ്റെ ദേശത്ത് നിന്ന് തള്ളിക്കളയുന്നതായിട്ടും, എന്നാൽ പിന്നീട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവനെ തങ്ങൾക്ക് അധിപതിയാക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടപെടുന്നതുമായ ഒരു കാര്യമാണ് ഈ അധ്യായത്തിൻ്റെ പ്രമേയം. അതിൻ്റെ മധ്യത്തിൽ വളരെ ഒരു തീരുമാനം എടുക്കേണ്ടതായ സന്ദർഭത്തിൽ ഇപ്താഹ് ചെയ്ത കാര്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. വളരെ പ്രതിസന്ധികളുണ്ട്, വളരെ കൃത്യമായി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പ്രത്യേക സന്ദർഭം. ആ സന്ദർഭം വന്നപ്പോൾ ഇപ്താഹ് ചെയ്ത എന്താണ്? മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് തൻ്റെ ആവശ്യങ്ങൾ, തൻ്റെ ഭാരങ്ങൾ, തൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ മുഴുവനും ദൈവത്തോട് പറയുന്ന ഒരു ഇപ്താഹ്. ഇത് നമുക്ക് ഒരു നല്ല മാതൃകയല്ലേ? ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങളുടെ മുഖത്ത് നാം ആയിരിക്കുമ്പോൾ, അല്ലേ ചില പ്രത്യേക സ്ഥാനമാനങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ, എല്ലാം ദൈവം മുൻപാകെ ചെന്ന് ദൈവത്തോട് അറിയിക്കുന്ന ഒരു സ്വഭാവം. അത് നിമിത്തമായിട്ട് ഇപ്താഹിനെക്കുറിച്ച് ദൈവം എന്താഗ്രഹിച്ചുവോ അത് ചെയ്തെടുക്കുവാൻ അവന് പ്രാപ്തിയും കൃപയും ലഭിച്ചു. ഇത് തന്നെയാണ് 62 സങ്കീർത്തനക്കാരൻ പറയുന്നത്. 62 ദാവീദ് അതിൻ്റെ 8 പറയുന്നത്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവിൻ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിച്ചപ്പോൾ മാത്രമല്ല, വിജയം കൊയ്തെടുത്തപ്പോഴും താൻ ഏത് സ്ഥാനത്ത് ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അവിടേക്ക് വരുമ്പോഴും ഏത് സമയത്ത് കഷ്ടതയുടെ നടുവിലൂടെ കടന്നപ്പോഴും എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിച്ചു. മാത്രമല്ല ദൈവം മുൻപാകെ ഒന്നും മറച്ചു വെച്ചില്ല, വെള്ളം പോലെ തൻ്റെ ഹൃദയത്തെ ദൈവം മുൻപാകെ പകർന്ന് എല്ലാം ദൈവത്തോട് അറിയിച്ചു. അപ്പോൾ ദാവീദിന് സമാധാനം ലഭിച്ചു, വഴി കാണിച്ചു കിട്ടി, ആലോചന കിട്ടി, ശുഭകരമായി പ്രവർത്തിക്കുവാൻ ദൈവം അഭ്യസിപ്പിച്ചു. നമ്മൾ ദൈവം മുൻപാകെ ചെല്ലുമ്പോൾ ഹൃദയംഗമായി ഒന്നും മറച്ചു വെക്കാതെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം, കാരണം ദൈവത്തിന് നമ്മെ നന്നായിട്ടറിയാം, അവന് മറിഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയും ഇല്ല. ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മുൻപിലാണ് നാം ഇരിക്കുന്നത്. അവനോട് എത്ര മറച്ചാലും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നമ്മെ കാണും. നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം അവൻ മെഷർ ചെയ്യും. ആ ദൈവം മുൻപാകെ നാം ഒന്നും മറച്ചു വെക്കാതെ നമ്മുടെ തോൽവികളും നമ്മുടെ വിജയങ്ങളും നമ്മുടെ എല്ലാ ആകുലതകളും ചിന്തകളും എല്ലാം ദൈവം മുൻപാകെ പങ്കുവയ്ക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തട്ടെ. ഫിലിപ്പിലേഖനം 4 അപ്പോസ്തലനായ പൗലോസ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നമ്മുടെ ആവശ്യങ്ങൾ,
നമ്മുടെ ഏത് സാഹചര്യത്തിലുമുള്ള കാര്യങ്ങൾ, അത് നന്മയായാലും തിന്മയായാലും സന്തോഷത്തിൻ്റെ ആയാലും സങ്കടത്തിൻ്റെ ആയാലും എല്ലാം കർത്താവിനോട് തുറന്നു പറയുക. അപ്പോൾ ഒരു ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കാനിടയാകും. മാത്രമല്ല തിരുനാമനിമിത്തം അവൻ നമ്മെ നീതിപാതകളിൽ നടത്തുകയും ചെയ്യും. ഇത് നമുക്ക് ബുദ്ധിയുപദേശമായിരിക്കട്ടെ. നമ്മെ തന്നെ ദൈവമുൻപാകെ സമർപ്പിക്കുവാനത് മുഖാന്തരമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.